മണിക് സർക്കാർ അല്പസമയം മുൻപാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. সকালের দিকে রামনগর এলাকায় কিছু সমস্যা তৈরি করা হয়েছিল যা রিপোর্ট আমাদের কাছে এসেছে তাতে নির্বাচন কমিশনের পক্ষ থেকে পুলিশকে ব্যবহার করে মানুষকে সাহায্য করেছেন সেই রিপোর্ট আমরা পেয়েছি পুর নিদয়া এই এলাকাগুলোতে আমাদের যারা প্রার্থী সিপিআইএম এর যে প্রার্থী বামপন্থী ফ্রন্টের তার যারা পোলিং এজেন্ট তাদেরকে एक अंश के ढुकते देयनी और एक अंश जरा ढुके तादेरके आक्रमण करे मारपीट करे भूट केंद्र थेके बेर करे दिएछेन चीफ इलेक्टरल अफिसारेर काछे दृष्टि आकर्षण करा हुएछे तिनी संगे संगे बोलेछेन आमरा देखछि कि करा जाय करार चेष्टा करे प्रतिरोध गड़े तुलबेन आईन श्रृंखला निजेदेर हाते नेबेन ना निर्वाचन दप्तरके एटा देखबार दायित्व निर्वाचन कमिशन दिएछे तारा जदि तादेर दायित्व ना पालन ना करेन तार बिरुद्धे आपनादेर जा अभियोग बक्तव्य विक्षोभ क्षोभ एटा शान्तभावे सुशृंखलभावे देखाबेन भोटारदेर যাতে স্বাধীনভাবে নিজেদের ভোট নিজেরা দিতে পারে সেটা নিশ্চিত করাই হচ্ছে আমাদের কর্মীদের কাছে আমাদের আবেদন। বিষ্ণু এന്താണ് അദ്ദേഹം പറയുന്നത് ഇന്ന് രാവിലെ നടന്ന അക്രമ സംഭവങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ? കീർത്തി വോട്ട് ചെയ്ത ശേഷം മണിക് സർക്കാർ കൃത്യമേ തന്നെയാണ് വിഷയങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് രാവിലെ മുതൽ തന്നെ ഇത്തരം അക്രമ സംഭവങ്ങൾ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഈ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നവരെ വോട്ട് ചെയ്യാൻ വരുന്നവരെ അതിന് അനുവദിക്കാത്ത സംഭവങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായിട്ടൊരു നടപടി വേണമെന്നതാണ് മണിക് സർക്കാർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജനകീയ പ്രതിരോധം ഉയർത്തണമെന്ന ആവശ്യം അത്തരമൊരു ആഹ്വാനമാണ് മണിക് സർക്കാർ നൽകുന്നത്. ഇതിനു പുറമെയാണ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിനടക്കം നിരവധി പരാതികൾ നൽകിയതാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറുന്നുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ഒരു ദിവസം കൃത്യമായി തന്നെ ആളുകൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതൊന്നും കൃത്യമായി ഒരുക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു ജാഗ്രത പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നടപടി എടുക്കണമെന്നൊരു ആവശ്യമാണ് മണിക് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കീർത്തി വ്യക്തമാണ്. വിഷ്ണു, ത്രിപുരയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വിഷ്ണു തലവൂരാണ് ത്രിപുരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.